സോ ഹലോ ഗൈസ്, ഞാനാണ് അദിത്യ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും മലയാളം ടെക് ഫാക്ടറി ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓ നാശം കോള്. ഹലോ, എന്താടാ പറയടാ. ഹലോടാ അളിയാ, എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ, അതാ ഞാൻ വിളിച്ചത്. അതേടാ, നമുക്ക് ഇൻസ്റ്റാഗ്രാം വഴി ആരെങ്കിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ ഒരു മെസ്സേജ് ആ ഒരു അയച്ച ആൾ അറിയാതെ തന്നെ നമുക്ക് വായിച്ചു നോക്കാൻ പറ്റുമോ? അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ആ പറ്റുമല്ലോ. ഉണ്ടാടാ, എന്നാ ഒന്ന് പറഞ്ഞാടാ അളിയാ, പ്ലീസ്ഡാ. അങ്ങനെ നീ അണിയണ്ട, നാളെ ഞാൻ ഇതിനെ പറ്റിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യും, അത് കണ്ടങ്ങ് മനസ്സിലാക്കിയാൽ മതി. എന്തുവാടാ അളിയാ, ഒന്ന് പറഞ്ഞാടാ പ്ലീസ്ഡാ. ഓ, നീയൊക്കെ വല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമല്ലേ എന്നെ വിളിക്കുകയുള്ളു. ആ കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമെന്നാണല്ലോ. ആ എനിക്കിട്ടൊന്ന് ഊതിയതാണല്ലേ. ആ പിന്നെ നീ ഇത് ചോദിക്കുന്ന എന്തെങ്കിലും ഉടായിപ്പൊപ്പിക്കാനാണോ? ഏയ്, ഉടായിപ്പൊപ്പിക്കാനൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാനാ. ആ ശരി, എന്തായാലും നാളെ ഞാൻ ഇതിൻ്റെ വീഡിയോ കണ്ട് മനസ്സിലായിക്കോളാം. ഓക്കേടാ, ശരി. ഓക്കേടാ. മാരണങ്ങൾ. സോറി ഗൈസ്, എന്തായാലും നമുക്ക് ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നേരത്തെ കണ്ടതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ഇൻസ്റ്റാഗ്രാം വഴി മറ്റൊരാളയക്കുന്ന മെസ്സേജ് അയാൾ അറിയാതെ തന്നെ വായിക്കാമെന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോടെ നിങ്ങൾ കാണാൻ പോകുന്നത്. സോ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ഇതിലേക്ക് കടക്കാം. സാധാരണ രീതിയിൽ ഒരു വ്യക്തി നമുക്ക് ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ ഒരു മെസ്സേജ് നമ്മൾ കണ്ടാൽ ഉടനെ തന്നെ ആ ഒരു വ്യക്തിക്ക് അയാളുടെ ചാറ്റിൽ ആ ഒരു മെസ്സേജിന് താഴെയായിട്ട് സീൻ എന്ന് പറഞ്ഞാൽ എഴുതി കാണിക്കും. ഇതിലൂടെ അയാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ആ ഒരു മെസ്സേജ് കണ്ടുവെന്ന്. പക്ഷേ ഒരു സിമ്പിൾ ട്രിക്ക് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ അയാൾ അറിയാതെ തന്നെ അയാളുടെ മെസ്സേജസ് എല്ലാം നമുക്ക് വായിക്കാൻ സാധിക്കുന്നതാണ്. സോ എന്തായാലും നമുക്ക് ആ ട്രിക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിലെ ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചാറ്റ് സെലക്ട് ചെയ്യുക. ചാറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും റൈറ്റ് സൈഡിൽ മുകളിലായിട്ടൊരു ഐ ഐക്കൺ ഉണ്ടാവും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ആ ഒരു ഐ ഐക്കൺ നിങ്ങളുടെ ഫോണിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ആക്റ്റീവ് ആണോ അല്ലയോ എന്ന് കാണിക്കുന്ന ആ ഒരു പോർഷനിൽ ക്ലിക്ക് ചെയ്താലും മതിയാവും. സോ എൻ്റെ ഫോണിൽ ഐ ഐക്കൺ ഇല്ല, അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി ആക്റ്റീവ് ആണോ അല്ലയോ എന്ന് കാണിക്കുന്ന ആ ഒരു പോർഷനിലാണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നത്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലൊരു ഇൻ്റർഫേസിലേക്ക് ആയിരിക്കും വരിക. അവിടെ താഴെയായിട്ട് റെസ്ട്രിക്റ്റ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെയായിട്ട് റെസ്ട്രിക്റ്റ് അക്കൗണ്ട് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ നോർമൽ ചാറ്റ് വിൻഡോയിൽ നിന്ന് ആ ഒരു ചാറ്റ് അപ്രത്യക്ഷമാവുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു റിക്വസ്റ്റ് സെക്ഷൻ എടുത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു ചാറ്റ് നിങ്ങൾക്ക് അവിടെയായിട്ട് കാണാൻ സാധിക്കും. സോ അവിടെ നിന്ന് ആ ഒരു ചാറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി എന്ത് തരത്തിലുള്ള മെസ്സേജ് അയച്ചാലും ആ ഒരു വ്യക്തിക്ക് അറിയാൻ സാധിക്കില്ല നിങ്ങൾ ആ ഒരു മെസ്സേജ് കണ്ടുവന്ന്. ഇനി ഇത് പഴയതുപോലെ ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ആ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്യുക. എൻ്റെ താഴെയായിട്ട് കാണുന്ന അൺറെസ്ട്രിക്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താലും മതിയാവും, എല്ലാം പഴയതുപോലെ തന്നെ ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ സിമ്പിൾ ട്രിക്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ആരയച്ച മെസ്സേജ് ആണെങ്കിലും നമുക്ക് അയാൾ അറിയാതെ വായിക്കാൻ സാധിക്കുന്നതാണ്. സോ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ഞാൻ തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതിലെ മികച്ചൊരു വീഡിയോയുടെ നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ആദിത്യ, സണി ഓഫ്.